ഹലോ മക്കളെ അപ്പൊ ആ ഇന്ത്യൻ ഭരണവ്യവസ്ഥയിലെ അധികാര വിന്യാസം എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലെ പഠിച്ചുകൊണ്ടിരുന്നത് അതിനകത്ത് നമ്മൾ ആ ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് നിലവിൽ വന്നത് ഭരണഘടനയുടെ ആമുഖം അതിനു മുമ്പായി ലക്ഷ്യപ്രമേയം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നിട്ടുണ്ടായിട്ടുള്ളത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഭരണഘടനയുടെ സവിശേഷതകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഭരണഘടനയുടെ സവിശേഷത നമ്മുടെ ഭരണഘടനയുടെ

ആ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശാനുസരണം എൻ ആരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മളുടെ ഒരു ഭരണഘടന ഫോം ചെയ്യുന്നത് കാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം അല്ലെ സോ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് രൂപീകരിക്കപ്പെട്ടു അല്ലെ ഭരണഘടനാ നിർമ്മാണ സമിതി അല്ലെ ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു സമിതി ഫോം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിന് രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് മുതൽ രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും നീണ്ടു നിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിട്ട് എത്ര ദിവസം എടുത്തു ആ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒമ്പതാം തീയതി മുതല് രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം അല്ലെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിക്കും അപ്പം അത്രയും ഒരു ലോങ്ങ് അല്ലെ പതിനൊന്ന് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സ് ആയി അല്ലേ ടു ഇയേഴ്സ് പ്ലസ് ലെവൻ മന്ത്സ് എന്ന് പറയുമ്പോൾ ത്രീ ഇയേഴ്സ് അടുപ്പിച്ച് അല്ലെ അത്രയും ലോങ്ങ് ആയിട്ട് അല്ലെ നമ്മൾ വേറെ കൺട്രീസിൻ്റെ ആശയങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് അതിനകത്തുനിന്ന് നല്ലത് മാത്രം ചൂസ് ചെയ്തിട്ട് ആ ഒരുപാട് റിസർച്ച് നടത്തിയിട്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ പറ്റി ആലോചിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ഫോം ചെയ്യുന്നത് അപ്പം അത്രയും ഒരു മഹത്തായ ഒരു പ്രക്രിയയിലൂടെ അല്ലെ അത്രയും ലോങ് ആയിട്ട് നിർമ്മിച്ചതാണ് നമ്മളുടെ Indian Bharana Khadana Enna Parayinada. Okay, Constitution of India, adopted on 26 November 1949, had 395 articles and 8 schedules in 22 parts. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് അംഗീകരിച്ച് നിയമമാക്കി മാ നമുക്കായി തന്നെ സമർപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയില് ഇരുപത്തിരണ്ട് ഭാഗങ്ങളിലായിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വകുപ്പുകളും എട്ട് പട്ടികകളുമാണ് ഉണ്ടായിരുന്നത് അപ്പം മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വകുപ്പുകളും എട്ട് പട്ടികകളും ഉണ്ടായിരുന്നു അല്ലെ ദ

വിശദമായ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം തയ്യാറാക്കപ്പെട്ട ഭരണഘടനയുടെ സവിശേഷതകൾ നമുക്ക് പരിചയപ്പെടാം അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എന്താണ് ഭരണഘടനയുടെ ഫീച്ചേഴ്സ് ഭരണഘടനയുടെ സവിശേഷതകൾ നമുക്ക് പഠിക്കാം ലാർജസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ലാർജസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന അതായത് ആ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ലാർജസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് കണ്ടെയ്നിങ്ബൌട്ട് വൺ ഹാഫ് മില്യൺ വേർഡ്സ് ഡ ഡിവേഴ്സിറ്റി ആൻഡ് ഓഫ് ദി കൺട്രി അപ്പം ഒന്നര ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായിട്ടുള്ള രേഖയാണ് രാജ്യത്തിന്റെ വൈവിധ്യവും വൈപുല്യവും വിഷ് പരിഗണിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ഉള്ളടക്കമുള്ള ഒരു ഭരണഘടനയാണ് നമ്മളുടെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് ആണ് പാർലമെന്ററി ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാർലമെന്ററി ജനാധിപത്യം ജനാധിപത്യം എന്ന് പറഞ്ഞാല് ഡെമോക്രസിയാണ് അല്ലെ ജനങ്ങൾക്ക് പവർ ഉള്ളതാണ് ഡെമോക്രസി എന്ന് പറയുന്നത് സോ പാർലമെന്ററി ഡെമോക്രസി പാർലമെന്ററി ഡെമോക്രസി പാർലമെന്ററി ജനാധിപത്യം ഓഫ് ദി എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ കൺട്രോൾസ് എക്സിക്യൂട്ടീവ് കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു സോ ദ മെമ്പേഴ്സ് ഓഫ് ദ എസിക്യൂട്ടീവ് ആർ ഡ്രോൺ ഫ്രം ദ ലെജിസ്ലേച്ചർ ആൻഡ് ദ ലെജിസ്ലേച്ചർ കൺട്രോൾസ് ദി എക്സിക്യൂട്ടീവ് അപ്പം ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് അതാണ് പാർലമെന്ററി ഡെമോക്രസി എന്ന് പറയുന്നത് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ സ്ട്രക്ചർ റിച്ച് ആൻഡ് ഫ്ലെക്സിബിൾ സ്ട്രക്ചർ ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഘടന വളരെ ദൃഢമായിട്ടുള്ള ആ എന്നാൽ കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫ്ലെക്സിബിളായിട്ടുള്ള ഫ്ലെക്സിബിളും ആയിട്ടുള്ള ഒരു ഭരണ ഘടനയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതാണ് മൂന്നാമത്തെ പോയിന്റ്

എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ് അതായത് റിജിഡ് ആണോന്ന് ചോദിച്ചാൽ റിജിഡ് ആണ് പക്ഷേ ഫ്ലെക്സിബിൾ ആണ് അതാ പറഞ്ഞിട്ടുള്ളത് എന്താണ് ചിലത് ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചില കാര്യങ്ങൾ ചില അമെന്റ്മെന്റ് ഒക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ ആ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോളോ ചെയ്യണം പക്ഷേ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാൻ വരും വേറെ ചിലതായിക്കോട്ടെ അപ്പൊ റിജിഡ് ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് സ്പെഷ്യൽ ഫോളോ ചെയ്യണം ചിലത് കുറച്ച് ഫ്ലെക്സിബിൾ ആണ് അത് നമുക്ക് നോർമൽ പ്രൊസീജിയേഴ്സ് വഴി ചെയ്യാനും പറ്റും ഓക്കെ നെക്സ്റ്റ് നാലാമത്തെ എന്ന് പറയുന്നത് ദാറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ മൗലിക കടമകൾ എന്താ മൗലിക അവകാശവും മൗലിക കർത്തവ്യവും തമ്മിലുള്ള വ്യത്യാസം മൗലിക അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഇന്ത്യൻ പൗരന് കിട്ടേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള അവകാശങ്ങളാണ് അല്ലെ നമുക്ക് എവിടെയും സഞ്ചരിക്കാനും സ്വാതന്ത്ര്യത്തിനും ഒക്കെയുള്ള അവകാശമാണ് മൗലിക അവകാശങ്ങൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും അല്ലേ മൗലിക അവകാശങ്ങളും ഉണ്ടാവും മൗലിക കടമകളൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുന്ന സമയത്ത് കാണാൻ പറ്റും അപ്പം അതാണ് നമുക്ക് ഇങ്ങോട്ടുള്ള നമുക്ക് രാജ്യം പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത് തിരിച്ച് നമ്മൾ രാജ്യത്തോട് ചെയ്യേണ്ടതാണ് നമ്മളുടെ കർത്തവ്യങ്ങൾ അല്ലെ രാജ്യം നമുക്ക് ചെയ്തു തരുന്നതിന് നമ്മൾ തിരിച്ച് രാജ്യത്തോട് കാണിക്കുന്ന ഒരു കടമയാണ് നമ്മുടെ മൗലിക കർത്തവ്യം എന്ന് പറയുന്നത് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് റൈറ്റ് ബൈ ദ സ്റ്റേറ്റ് ടു എവ്രി ഇൻഡിവിജ്വൽ അല്ലെ ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളാണ് എന്തെന്ന് പറയുന്നത് മൗലിക അവകാശം എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സിറ്റിസൺസ് ടുവേർഡ്സ് ദ സ്റ്റേറ്റ് ആൻഡ് ദ സൊസൈറ്റി അതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് അല്ലെ രാഷ്ട്ര പൗരർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് എന്തെന്ന് പറയുന്നത് കർത്തവ്യങ്ങൾ അഥവാ കടമകൾ എന്ന് പറയുന്നത് ഓക്കെ അതാണ് നാലാമത്തെ പോയിന്റ് അഞ്ചാമത്തെ പോയിന്റ് ആണ് ഡിറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മാർഗ തത്വങ്ങൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ The directions given to the state ഫോർ ദ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ദി നാഷൻ ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അല്ലെ നമ്മുടെ ഭാവി അല്ലെ ഇന്ത്യയുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ആ രാഷ്ട്രത്തിന്റെ സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടുമുള്ള ഓരോ എന്താണ് ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് രാജ്യത്തിന് വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഈ പറയുന്ന മാർഗ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഉണ്ട് ദസ് ആറാമത്തെ പോയിന്റ് ആണ് ബൈക്യാമറിസ്ലേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ്വി മണ്ഡല നിയമ നിർമ്മാണ സഭകൾ ബൈക്യാമറ ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ദ്വിമണ്ഡല നിയമ നിർമ്മാണ സഭകൾ ഏതൊക്കെയാണ് ദ്വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മണ്ഡലങ്ങൾ അല്ലെ

സഭകൾ സോ മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന സഭ അതാണ് ലോകസഭ അല്ലെ ലോക്സഭ എന്ന് പറയുന്നത് എന്താണ് വിച്ച് റെപ്രസെന്റ്സ് ഹോൾ പീപ്പിൾ അല്ലെ ലോകസഭ നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ അതാണ് രാജ്യസഭ അല്ലെ എന്നിങ്ങനെ രണ്ട് സഭകള് ഉണ്ട് അതാണ് ദ്വിമ നിയമനിർമ്മാണ സഭകൾ അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് ഇനി ഏഴാമത്തെ ഒരു പോയിന്റ് ഉണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനില് എന്താണ് ഫെഡറലിസം വി സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ് ഫെഡറലിസം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഫെഡറലിസം എന്ന് പറയുന്ന വോഡ് ഫെഡറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം ചുമ്മാ ഉള്ളൊരു ഫെഡറലിസം അല്ല ഫെഡറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ നമ്മുടെ പവർ കുറെ ഡിവിഷൻ ആയിട്ട് ടു ഓർ മോർ ലെവൽസിൽ പവർ ഡിവൈഡ് ചെയ്യുന്നതിനാണ് ഫെഡറലിസം എന്ന് പറയുക ഫോർ എക്സാമ്പിൾ നമുക്ക് കേന്ദ്ര ഗവൺമെന്റും ഉണ്ട് സംസ്ഥാന ഗവൺമെന്റും ഉണ്ട് അല്ലെ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ മൊത്തം യൂണിയൻ ആയിട്ട് വരുന്നതാണ് ആൻഡ് സംസ്ഥാനം ഇപ്പൊ കേരള സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് ആണെങ്കിൽ കേരളത്തിന്റെ കാര്യം നോക്കുക തമിഴ്നാട് ഗവൺമെന്റ് ആണെങ്കിൽ തമിഴ്നാടിന്റെ ഉണ്ട് അല്ലെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഗവൺമെന്റ് അപ്പം അങ്ങനെ അധികാരം അപ്പം ഒരാളല്ല ഇന്ത്യ മൊത്തത്തിൽ നോക്കുന്നത് അല്ലെ ഒരാൾക്ക് മൊത്തത്തിൽ നോക്കാൻ പറ്റാത്തത് കൊണ്ട് ആ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളാണ് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾക്ക് ഗവൺമെന്റിനെ വെച്ചിട്ട് ആ അതിൽ തന്നെയും എന്താ ഡിവിഷൻ ഉണ്ട് അല്ലെ ജില്ലകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പവർ താഴേക്ക് 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 പഞ്ചായത്ത് ലെവൽ വരെ പോകുന്നുണ്ട് അല്ലെ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സോ ഒരാളല്ല മൊത്തത്തിൽ നമ്മൾ റൂൾ ചെയ്യുന്നത് അല്ലെ പവർ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് താഴേക്ക് 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 കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മളുടെ ഭരണ സംവിധാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനെയാണ് അങ്ങനെ പവറ് ഡിവൈഡ് ചെയ്തതിനെയാണ് ഓർ മോർ ലെവൽസിലെ പവർ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം അല്ലെ എല്ലാ ആൾക്കാർക്കും പവർ കൊടുത്തിട്ടുണ്ടെങ്കിലും എല്ലാ ആൾക്കാരുടെയും പവർ ഒരുപോലെയല്ല കേന്ദ്ര സർക്കാരിനാണ് പവർ കൂടുതലുള്ളത് അപ്പം എല്ലാ ആൾക്കാർ ഫെഡറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂഓർമോർ ലെവൽസിൽ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണെങ്കിലും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് കേന്ദ്രം ശക്തമായ കേന്ദ്രമുള്ളൊരു പവർ ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് നിലനിൽക്കുന്നത് സോ അതാണ് ഏഴാമത്തെ പോയിന്റ് ഫെഡറലിസം വിത്ത് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ് ഡിവഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൻഡ് അല്ലെ അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വേർതിരിച്ചിട്ടുണ്ട് അല്ലെ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട് നമുക്കറിയുന്ന കാര്യാണ് എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന അല്ലെ കേന്ദ്ര ഗവൺമെന്റിന് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുക്കുന്ന കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷ അധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില പ്രത്യേകം ഇപ്പൊ ഡിഫെൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ടേക്ക് പഠിക്കാനുണ്ട് കേന്ദ്രത്തിന് ഏതൊക്കെ ഏരിയയിലാണ് പവർ ഉള്ളത് സംസ്ഥാനത്തിന് ഏതൊക്കെ ഏരിയയിലാണ് പവർ ഉള്ളത് ഇനി രണ്ടു പേർക്കും പവർ ഉള്ളത് ഏതിനൊക്കെയാണ് ഇവർക്കല്ലാതെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഡ്യൂട്ടി ഡിവിഷൻ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് പഠിക്കാനുണ്ട് അപ്പൊ ഇവിടെ പറയുന്നത് ഫെഡറലിസം മൊത്തം സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ് ഫെഡറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂട്ടി ഇങ്ങനെ അധികാരം പവറിന്റെ ഡിവിഷനാണ് ടു ഓർ മോർ ലെവൽസിൽ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത് ഇനി എട്ടാമത്തെ പോയിന്റ് ആണ് എട്ടാമത്തെ പോയിന്റ് ആണ് ആൻ ഇൻഡിപെൻ്റന്റ് ആൻഡ് ഇൻപാർഷ്യൽ ജുഡീഷ്യറി ഇൻഡിപെൻഡന്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്രവും ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ സ്വതന്ത്രമാണെന്ന് സ്വതന്ത്രവും ഇംപാർഷ്യൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പാർഷ്യാലിറ്റിയും കാണിക്കാത്ത ജുഡീഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്പക്ഷം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷത്തിന്റെ കൂടെ നിൽക്കൂല അല്ലെ സത്യത്തിന്റെ കൂടെ മാത്രം നിൽക്കും ആരെയും പക്ഷം പിടിച്ച് പറയാതെ അതാണ് നിഷ്പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥ ഓക്കെ ഒരു ജുഡീഷ്യറി സിസ്റ്റം ഉണ്ട്

ഇനി നമ്മൾ നോക്കുന്നത് ഒമ്പതാമത്തെ ഫീച്ചർ ദാറ്റ് ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഥവാ സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു മേക്ക് ദ ഡെമോക്രാറ്റിക് സിസ്റ്റം ബ്രോഡ് ആൻഡ് മീനിങ് ഫുൾ അല്ലെ ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് സ്വതന്ത്ര സ്വഭാവം ഉണ്ടായിരിക്കണം അല്ലെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അല്ലെ അങ്ങനത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇൻഡിപെൻഡന്റ് സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഓകെ സോ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ലാർജസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ എഴുതപ്പെട്ടതിൽ ഏറ്റവും വലിയ ഭരണഘടനയാണ് അതുപോലെ തന്നെ പാർലമെന്ററി ഡെമോക്രസിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പാർലമെന്ററി ജനാധിപത്യം അല്ലെ അതുപോലെ തന്നെ റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ സ്ട്രക്ചർ ദൃഢമാണ് അതുപോലെ തന്നെ കുറച്ചിലായവല്ലേ ചില സ്പെഷ്യൽ കേസസിന് ഭയങ്കര സ്ട്രോങ് ആണ് അതുപോലെ തന്നെ എന്താ സാധാരണ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുന്നതും ഉണ്ട് സോ റിച്ച് ആൻഡ് ഫ്ലെക്സിബിൾ സ്ട്രക്ചർ ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഭരണഘടന ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൗലിക അവകാശങ്ങളും മൗലിക കടമകളും ഇനി ഡിറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി മാർഗനിർദ്ദേശക തത്വങ്ങള് ബൈഗാമറൽ ലെജിസ്ലേച്ചർ അഥവാ ദ്വി മണ്ഡല നിയമ നിർമ്മാണ സഭ ഏതാണ് ലോക്സഭയും രാജ്യസഭയും ഫെഡറലിസം മറ്റേ സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ് ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയിട്ടുള്ള ഒരു ഫെഡറലിസം ഇൻഡിപ്പെൻഡന്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥ ഓക്കെ ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുണ്ടായിരുന്നത് ഇനി നമ്മൾ നോക്കുന്നതാണ് ഇന്ത്യൻ ഫെഡറലിസം ഇന്ത്യൻ ഫെഡറലിസം നമ്മൾ പറഞ്ഞു ഫെഡറലിസം എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് ചെയ്തു തന്നു അല്ലേ ആ ഓർ മോർ ലെവൽസിലായിട്ട് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ഞാൻ പറഞ്ഞു അല്ലെ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട് ജില്ലകളിലായിട്ട് ഡിവിഷൻ ഉണ്ട് പഞ്ചായത്തുകളുണ്ട് ഇവ നിങ്ങൾ ഗ്രാമങ്ങളിലാണെങ്കിൽ ഗ്രാമസഭ എന്നൊക്കെ കേട്ടിട്ടില്ലേ ഒരു ഗ്രാമം അതിനെ തന്നെ വാർഡാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ലേ ഒന്നാം വാർഡ് രണ്ടാം വാർഡ് എന്നിട്ട് പറഞ്ഞിട്ട് വാർഡുകളാക്കിയിട്ടും ഡിവൈഡ് ചെയ്തു വാർഡിന് ഒരു വാർഡ് മെമ്പർ ഉണ്ടാവും ആ വാർഡ് മെമ്പർക്കായിരിക്കും ആ വാർഡിലെ പവർ ഉണ്ടാവുക അല്ലെ അപ്പം ഏറ്റവും ടോപ്പ് എന്ന് തുടങ്ങിയിട്ടാ ോട്ടത്തിൽ വരെ നമ്മള് അധികാരം ഇങ്ങനെ വിഭജിച്ചു കൊടുത്തിട്ടുണ്ട് സോ അതിനെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത് ഫെഡറൽ സിസ്റ്റം ഹെൽപ്സ് ആൻഡ് മെയിൻ്റെ ദ ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഓഫ് അവർ കൺട്രി ഈക്വലി അല്ലെ രാജ്യത്തിൻ്റെ വൈവിധ്യം ഡൈവേഴ്സിറ്റി അല്ലെ വൈവിധ്യം എന്ന് പറയുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഷ സംസാരിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഷം സംസാരിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചർ ഫോളോ ചെയ്യുന്ന അല്ലെ വൈവിധ്യമാണ് അതുപോലെ തന്നെ ഐക്യം അല്ലേ നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് എന്നുള്ള ഒരു ഐക്യവും ഒരേപോലെ പരിപാലിക്കുന്നതിന് ഫെഡറൽ സംവിധാനം സഹായിക്കുന്നുണ്ട്

പ്രയോജനപ്പെടുത്തണം അപ്പം ഇന്ത്യൻ ഫെഡറലിസം പക്ഷേ ഇന്ത്യ കംപ്ലീറ്റ്ലി ഫെഡറലിസം ഇന്ത്യ ഒരു ഫെഡറൽ കംപ്ലീറ്റ്ലി ഫെഡറൽ കൺട്രി എന്ന് എവിടെയും പറയുന്നില്ല കേട്ടോ ഓക്കെ ഫെഡറലിസം ഉണ്ട് പക്ഷേ എന്താണ് ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടി ഒരു ഫെഡറൽ സിസ്റ്റം ഉണ്ടെന്നേ ഉള്ളൂ ഓക്കെ ഇറ്റ് ഈസ് പോസിബിൾ ടു ഫെഡറലിസം ടു അച്ചീവ് എക്കണോമിക് പ്രോഗ്രസ് ആൻഡ് എൻഷർ ദ വെൽഫെയർ ഓഫ് ഓൾ സെക്ഷൻസ് ബൈ ഇൻ്റഗ്രേറ്റിംഗ് വേരിയസ് ലെവൽസ് ഓഫ് ഗവൺമെന്റ്

കേന്ദ്രവും സംസ്ഥാനങ്ങളും അധികാരം പങ്കെടുക്കുന്ന ഈ ഭരണ സംവിധാനം ജനാധിപത്യം എന്ന ആശയത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുകയും ചെയ്യുന്നു അപ്പം നമ്മളിപ്പോൾ പറയുന്നത് ഫെഡറലിസത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ ഫെഡറൽ ആയിട്ട് അല്ലെ ദാറ്റ് മീൻസ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട് അങ്ങനെ പവർ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരു അഡ്വാൻറ്റേജ് എന്താണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും അധികാരം പങ്കിടുന്ന ഈ ഭരണ സംവിധാനം ജനാധിപത്യം എന്ന ആശയം അല്ലെ കൂടുതൽ അർത്ഥപൂർണമാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫെഡറലിസം എ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ വിച്ച് പവർ ഇസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ടു ലെവൽസ് ഓഫ് ഗവൺമെന്റ് ഓൺ ദ ബേസിസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഫെഡറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ

കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ആ രണ്ട് തരത്തിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെന്റ് ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഷെയർ അല്ലെ ആ ഫെഡറലിസം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും അധികാരം പങ്കിടുന്ന ഭരണക്രമീകരണമാണ് ക്രമീകരണമാണ് ഇത് ഓക്കെ About state government and central government, under, the basic features of federalism are con considered to be written and rigid constitution, division of powers, and an independent judiciary. എന്താണ് ഫെഡറലിസത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകളായി കണക്കാക്കുന്നത് എന്താണ് ആ ബേസിക് ഫീച്ചർ ആയിട്ട് ഫെഡറലിസത്തിനെ കണക്കാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ എഴുതപ്പെട്ട് അല്ലെ റിട്ടൺ ആയിട്ടുള്ള ദൃഢമായിട്ടുള്ള അല്ലെ റിജിഡ് ആയിട്ടുള്ള ഭരണഘടന അധികാര വിഭജനം സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ അല്ലെ ആ ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യറി സിസ്റ്റം ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ഫെഡറലിസത്തിന്റെ ഒരു ബേസിക് ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് അപ്പം ഫസ്റ്റ് നമ്മൾ അതിന്റെ ഒരു മോഡലാണിത് യൂണിയൻ ആൻഡ് ആൻഡ്സ് ടെറിട്ടറീസ് പാർട്ട് വണ്ണിൽ ഉള്ളതാണ് യൂണിയനും അതിന്റെ ഭൂപ്രദേശവും അതിനകത്ത് നെയ്മ് ആൻഡ് ടെറിട്ടറി ഓഫ് ദി യൂണിയൻ യൂണിയന്റെ പേരും ഭൂപ്രദേശവും ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് അല്ലെ ഭാരതം എന്ന് പറയുന്ന ഇന്ത്യയാണ് ഷാൽ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ അല്ലെ കുറേ സ്റ്റേറ്റ്സ് ചേർന്നിട്ടാണ് ഇന്ത്യ ഉണ്ടായിട്ടുള്ളത് സ്റ്റേറ്റ്സ് ആൻഡ് ദയർ ടെറിട്ടറി ഷാൽ ബി ദോസ് സ്പെസിഫൈഡ് ഇൻ ദ ഫസ്റ്റ് ഷെഡ്യൂൾ ഏതാണ് സ്റ്റേറ്റ് മൈൻഡ് ടെറിട്ടറിസ് എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും ഒന്നാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധം ആയിരിക്കുന്നതാണ് ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ ഷാൽ കംറൈസ് ഭാരതത്തിന്റെ ഭൂപ്രദേശത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് ടെറിട്ടറീസ് ഓഫ് ദ സ്റ്റേറ്റ്സ് അതായത് സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശങ്ങള് ദി യൂണിയൻ ടെറിട്ടറി സ്പെസിഫൈഡ് ഇൻ ദി ഫസ്റ്റ് ഷെഡ്യൂൾ അല്ലെ ഒന്നാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള യൂണിയൻ പ്രദേശങ്ങള് സച്ച് അതർ ടെറിട്ടറീസ് ആസ് മേ ബിക്വേഡ് അർജിക്കുന്ന മറ്റ് ഭൂപ്രദേശങ്ങളും അടങ്ങിയതാവുന്നു അപ്പം അതാണ് ഭാഗം ഒന്നില് പറയുന്ന ചെറിയൊരു പോയിന്റും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തു അക്കോർഡിംഗ് ടു ദിവസ ഇന്ത്യ ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ബട്ട് അപ്പം ഇത് പ്രകാരം ഭാരതം എന്ന് പറയുന്ന എന്താണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് അല്ലെ കുറെ രാജ് സംസ്ഥാനങ്ങൾ ചേർന്നിട്ടാണ് ഇന്ത്യ ഉണ്ടായിട്ടുള്ളത് ബട്ട് നോവെയർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് ഇറ്റ് മെൻഷൻ ദാറ്റ് ഇന്ത്യ ഇസ് എ ഫെഡറൽ സ്റ്റേറ്റ് അല്ലെ എവിടെയും പറയുന്നില്ല ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണെന്ന് നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ പറ്റില്ല അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എവിടെയാണ് പറയുന്നില്ല പക്ഷേ ഇന്ത്യയിൽ എന്തുണ്ട് ഒരു പവർ ഡിവിഷൻ ഉണ്ട് ആ കേന്ദ്ര ഗവൺമെന്റിന് കൂടുതലായിട്ടൊരു പവർ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഫെഡറലിസം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്നാമത്തെ അനുച്ഛേദം പ്രകാരം ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്നാൽ ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല അല്ലെ ഇന്ത്യ ഒരു കംപ്ലീറ്റ് ഫെഡറൽ കൺട്രി ആണെന്ന് എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല വി ഹാവ് അഡാപ്റ്റഡ് ദ ഫെഡറൽ സിസ്റ്റം ടു അക്കോമഡേറ്റ് ദ സോഷ്യൽ റീജിയണൽ ആൻഡ് ജിയോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ ആൻഡ് ടു പ്രിസർവ് ദ യൂണിറ്റി ആൻഡ് ഇൻ്റഗ്രിറ്റി ഓഫ് ദി കൺട്രി എന്താ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരവുമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിനും വേണ്ടിയാണ് നാം ഫെഡറൽ സംവിധാനം സ്വീകരിച്ചത് എന്താണ് ആ ഇതിനു വേണ്ടിയിട്ടാണ് നാം ഫെഡറൽ സംവിധാനം സ്വീകരിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരവുമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതിനും അല്ലെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആൻഡ് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് വി ഹാവ് അഡോപ്റ്റഡ് ദ ഫെഡറൽ സിസ്റ്റം ടു അക്കോമഡേറ്റ് ദ സോഷ്യൽ റീജിയണൽ ആൻഡ് ജിയോഗ്രാഫിക്കൽ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ ആൻഡ് ടു പ്രിസർവ് ദ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി കൺട്രി അപ്പം ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഓക്കെ നമ്മള് ഫെഡറലിസത്തിനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഫെഡറലിസം എന്താണ് എ കോമൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ സെന്റർ ആൻഡ് സ്റ്റേറ്റ് ഓക്കെ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഒരു പൊതുവായിട്ടുള്ള ഒരു ഭരണഘടനയാണ് അല്ലെ അല്ലാതെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് ഒരു ഭരണഘടന ഉണ്ടോ അല്ല അല്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാ പറയുന്ന അപ്പം കേന്ദ്രത്തിനായിക്കോട്ടെ സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഒരു പൊതു ഭരണഘടനയാണ് പൊതുഭരണഘടനയാണുള്ളത് സവോരിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുടെ പരമാധികാരം ഓക്കെ പരമാധികാരം അതുപോലെ തന്നെ സിംഗിൾ സിറ്റിസൺഷിപ്പ് അല്ലെ ഏക പൗരത്വം ഒറ്റ ഉള്ളൂ ദ സെന്റർ ഹാസ് എൻ അപ്പർ ഹാൻഡ് ഇൻ ദ പവേഴ്സ് ടു അമൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആർക്കാണ് കോൺസ്റ്റിറ്റ്യൂഷനിലെ അമൻമെന്റ് നടത്താൻ വേണ്ടി പറ്റുക ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരത്തിൽ കേന്ദ്രത്തിന് മേൽക്കൈയുണ്ട് കേന്ദ്രത്തിന് എന്തുണ്ട് മേൽക്കൈ ഉണ്ട് സെന്റർ ഹാസ് എൻ അപ്പർ ഹാൻഡ് ദ പവേഴ്സ് ടു അമൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പം കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമായിട്ട് ഒരു പൊതുവായിട്ടുള്ള ഒരു ഭരണഘടനയാണുള്ളത് ഭരണഘടനയ്ക്ക് പരമാധികാരമുണ്ട് ഏക പൗരത്വമാണ് അതുപോലെ തന്നെ ഭരണഗതി ഭേഗ ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങൾക്ക് കേന്ദ്രത്തിനാണ് കൂടുതൽ മേൽക്കൈ ഉള്ളത് ബൈക്കാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ന്യൂമണ്ഡല നിയമ നിർമ്മാണ സഭയുണ്ടതൊക്കെ നമ്മൾ പറഞ്ഞതാണല്ലേ ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് സ്റ്റേറ്റ് അല്ലെ അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും ആർക്കാണ് കേന്ദ്രത്തിനാണുള്ളത് എൻ്റെ ദ ഡിവിഷൻ ഓഫ് പവേഴ്സ് മോർ സബ്ജെക്ട്സ് ആൻഡ് കീ പവേഴ്സ് ദ സെന്റർ അപ്പം കൂടുതൽ വിഷയങ്ങളും അധികാരങ്ങളൊക്കെ ഒക്കെ ഉള്ളത് ആർക്കാണ് സെന്റർ സ്റ്റേറ്റിൻ്റെ ഇടയിൽ പവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ അധികാരങ്ങളും ആർക്കാണുള്ളത് കേന്ദ്രത്തിനാണുള്ളത് ആൻ ഇൻഡിപെൻഡൻ ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻഡിപെൻഡൻസ് സ്വതന്ത്രവും ആ ഇമ്പാർഷ്യൽ എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷവുമായിട്ടുള്ള ഒരു ജുഡീഷ്യറി സിസ്റ്റം ഉണ്ട് ക്വാസി ഫെഡറൽ സിസ്റ്റം അല്ലെങ്കിൽ അർദ്ധ ഫെഡറൽ സംവിധാനവും നിലനിൽക്കുന്നുണ്ട് അല്ലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫെഡറൽ സിസ്റ്റം അല്ല ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അപ്പം എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത് കാമൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ സെൻ്റർ ആൻഡ് ദ സ്റ്റേറ്റ്സ് അല്ലേ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഒരു പൊതുഭരണഘടനയാണ് സവേർണിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയ്ക്ക് പരമാധികാരമുണ്ട് സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏക പൗരത്വം സെന്റർ ഹാസ് ആൻ അപ്പർ ഹാൻഡ് ഇൻ ദ പവേഴ്സ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും അമൻമെന്റ് നടത്തണമെങ്കിൽ കേന്ദ്രത്തിനാണ് പവർ ഉള്ളത് അതുപോലെ തന്നെ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വിമല നിയമനിർമ്മാണ സഭയുണ്ട് ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് ദ സ്റ്റേറ്റ് അല്ലെ കേന്ദ്രവും സംസ്ഥാനവുമായിട്ട് പവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് പവേഴ്സ് സെന്റർ കൂടുതൽ പവർ ആർക്കാണുള്ളത് സെന്ററാണ് കേന്ദ്രത്തിനാണുള്ളത് അതുപോലെ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇംപാർഷ്യൽ ആയിട്ടുള്ള ജുഡീഷ്യറി ഫെഡറൽ സിസ്റ്റം ഉണ്ട് സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള നീതി നീതിന്യായ വ്യവസ്ഥയുണ്ട് അതുപോലെ തന്നെ ഖ്വാസി ഫെഡറൽ സിസ്റ്റം അർദ്ധ ഫെഡറൽ സംവിധാനവും ഉണ്ട് ഇന്ത്യ സ്ട്രക്ചർ Italian features which reflects the democratic commitment upheld by the Constitution of India the Constitution of India has adopted an approach of dividing the powers of the nation Between the central government and the state governments rather than concentrating them at one level only and the one to another ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ പ്രതിബന്ധതയുടെ മറ്റൊരു സവിശേഷതയാണ് ഇന്ത്യയുടെ ഫെഡറൽ ഘടന രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾ ഒരു തലത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവ കേന്ദ്ര സർക്കാരിനും സം സംസ്ഥാന സർക്കാരുകൾക്കും ഇടയിൽ വിഭജിച്ചു നൽകുന്ന സമീപനമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത് അതായത് ആ നമുക്ക് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും വേണ്ട ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റ് ഒറ്റയ്ക്ക് വന്നിട്ടല്ല തീരുമാനിക്കുന്നത് അല്ലെ ആ സംസ്ഥാനങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും സംസ്ഥാന ഗവൺമെന്റിന് ഒരു പവർ ഉണ്ട് ഓക്കെ പക്ഷെ കൂടുതൽ പവർ എപ്പോഴും ഉള്ളത് കേന്ദ്രത്തിന് സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈയൊരു സെഷനകത്ത് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷൻ്റെ അകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അല്ലെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻസും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ കണ്ടു എപ്പോഴാണ് വന്നത് എത്ര ടൈം എടുത്തിട്ടാണ് അത് ഫോം ചെയ്തിട്ടുള്ളതെന്ന് പഠിച്ചു അതിനുശേഷം നമ്മൾ ഇന്ത്യയുടെ പ്രത്യേക കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകതകൾ അല്ലെ ലാർജസ്റ്റ് റിട്ടേൺ ആണ് പാർലമെന്ററി ഡെമോക്രസി റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ സ്ട്രക്ചർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഡിറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ മാർഗനിർദേശക തത്വങ്ങൾ രണ്ട് അധ്യമണ്ഡല നിയമനിർമ്മാണ സഭ അല്ലെ രാജ്യസഭയും ലോകസഭയും അതുപോലെ തന്നെ ഫെഡറലിസം വിത്ത് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി അല്ലെ ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യൻ ഫെഡറലിസം പിന്നെ നമ്മൾ ഇന്ത്യൻ ഫെഡറലിസത്തിനെ പറ്റിയിട്ട് പറഞ്ഞു പോവാണ് ചെയ്തത് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ കീ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചു അല്ലെ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഇമ്പോർട്ടൻസും ഫീച്ചേഴ്സും നമ്മൾ പറഞ്ഞു അത് എങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്ത്യൻ ഫെഡറലിസം കൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം താങ്ക്